നമസ്കാരം അല്ലല്ലോ വാർത്തലയ്ക്ക് സ്വാഗതം ഉത്രയുടെ കുടുംബം തീർത്തും നിസ്സഹായർ തന്നെയാണ് വേണ്ടത്ര നിയമസഹായം പോലും ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ് ഇപ്പോൾ കുടുംബം സർക്കാരാകട്ടെ സൂരജന് കിട്ടി ശിക്ഷ തന്നെ ധാരാളമാണെന്ന മട്ടിൽ നിയമവഴികൾ ഏതാണ്ട് പൂർണ്ണമായും കൊട്ടിയടച്ച അവസ്ഥയിലുമാണ് ഉത്രയുടെ കൊലപാതകത്തിൽ വിചാരണ കോടതിയുടെ വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് ഉത്രയുടെ കുടുംബം പറയുമ്പോൾ യഥാർത്ഥത്തിൽ വീട്ടുകാരുടെ ആവശ്യം പരിഗണിക്കേണ്ടത് സർക്കാരല്ലേ സാമ്പത്തികമായി മേന്മ അവകാശപ്പെടാനാവാത്ത കുടുംബം ഹൈക്കോടതിയെ സമീപിക്കാനായി ഒരുങ്ങുമ്പോൾ അവരെ സഹായിക്കാൻ സർക്കാർ ഒപ്പമില്ല മകളോട് കൊടും ക്രൂരത കാട്ടിയ സൂരജിന് നിയമം നൽകുന്ന പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നതിനായിട്ടുള്ള പ്രാഥമിക നടപടികളായെന്നാണ് ഉത്രയുടെ പിതാവ് വിജയസേനൻ ഇപ്പോൾ വ്യക്തമാക്കിയത് പബ്ലിക് പ്രോസിക്യൂട്ടർ മോഹൻരാജയുമായി മറ്റ് നിയമവിദഗ്ധരുമായി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട് സൂരജിന് കിട്ടിയ ശിക്ഷയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന പ്രതീക്ഷയിലാണ് കേരള സർക്കാർ സൂരജിന് വധശിക്ഷ ലഭിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോഴും അത് നടക്കില്ലെന്ന ബോധ്യം സർക്കാരുണ്ടായിരുന്നു വധശിക്ഷ വിധിച്ചാൽ തന്നെ ഹൈക്കോടതിയിൽ നിന്നും സൂരജ് രക്ഷപ്പെടുമെന്ന ചിന്ത സർക്കാരിനുണ്ടായിരുന്നു വധശിക്ഷയിൽ നല്ലത് ജീവപര്യന്തമാണെന്നും പിന്നീട് കുടുംബത്തിന് മനസ്സിലാകുമെന്നും ബാബ സുരേഷും വ്യക്തമാക്കി കോടതി വിധിയിൽ അപാകത ഉണ്ടായതുകൊണ്ടല്ല കൊണ്ടല്ല അപ്പീൽ നൽകുന്നതെന്നാണ് കുടുംബം പറയുന്നത് കൊടും കുറ്റവാളിക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണം ഇനി ഒരു കുടുംബത്തിനും ഈ അവസ്ഥ ഉണ്ടാകരുതെന്നും ഈ കുടുംബം പറയുന്നുണ്ട് അപ്പീൽ നൽകുന്നതിന് അറുപത് ദിവസത്തെ സാവകാശം നിയമം അനുവദിക്കുന്നുണ്ടെങ്കിലും നടപടികൾ വേഗത്തിലാക്കാനുള്ള നീക്കം തന്നെയാണ് ഉത്രയുടെ കുടുംബം നടത്തുന്നത് ഇതിനിടെ ശിക്ഷാവിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് പ്രതിഭാഗം വ്യക്തമാക്കുകയും ചെയ്തു പ്രതി സൂരജിനെ വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് കൊല്ലം ജില്ലാ ജയിലിൽ നിന്നും പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയിരുന്നു ബുധനാഴ്ച ശിക്ഷാവിധി വന്നെങ്കിലും അന്ന് രാത്രി കൊല്ലം ജില്ലാ ജയിലിൽ തന്നെയാണ് തുറന്നത് വ്യാഴാഴ്ച ഉച്ചയോടെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ അവിടുത്തെ അധികൃതർക്കായി കൈമാറിയിരുന്നു മറ്റൊരു ജയിലിൽ നിന്ന് കൊണ്ടുവന്നതിനാൽ സൂരജിനെ അവിടെ പ്രത്യേക സെല്ലിൽ ഏഴ് ദിവസത്തേക്ക് ക്വാറന്റൈനിലുമാക്കി ജീവപര്യന്തം ശിക്ഷ കൊണ്ട് സൂരജന്റെ ശരീരം നന്നാവുമെന്നത് കവിഞ്ഞ് മറ്റൊന്നും ഇവിടെ സംഭവിക്കാനില്ല എന്നാണ് ഉത്രയുടെ കുടുംബവും പറയുന്നത് ഇത്രയും കാലം ജയിലിൽ കിടന്നതുകൊണ്ട് സൂരജന്റെ ശരീരത്തിനുണ്ടായ മാറ്റം ഉത്രയുടെ വീട്ടുകാരുൾപ്പെടെ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ വധശിക്ഷ നൽകുന്നത് അപക്കുമാണെന്ന ചിന്ത വിചാരണ കോടതികളിൽ പതിവായിട്ടുമുണ്ട് മുൻപ് വധശിക്ഷ വിധിച്ച പല കേസുകളും പിന്നീട് ഊരി പോയിട്ടുണ്ട് വധശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുമ്പോൾ ശിക്ഷ വിധിക്കുന്ന കോടതികൾക്ക് പോലും അതൊരു കുറവായി തോന്നും അതുകൊണ്ട് തന്നെ വധശിക്ഷ ഒഴിവാക്കാനായി വിചാരണ കോടതികൾ ശ്രമിക്കും സൂരജിനെതിരെയുള്ള ഇപ്പോഴത്തെ വിധിയിൽ മേൽക്കോടതിയിൽ നിന്നും വലിയ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന ചിന്തയിൽ തന്നെയാണ് വിചാരണ കോടതിയിൽ